നമസ്കാരം, ഞാൻ അനീഷ്മത് ഇന്ത്യൻ വന്നിരിക്കുന്നത് എല്ലാ കർഷകർക്കും, അതായത് പ്രാവായിക്കോട്ടെ കോഴിയായിക്കോട്ടെ കാടായിട്ടെ എല്ലാവരും പറയുന്ന ഒരു കോമൺ ആയിട്ടൊരു പരാതിയുണ്ട്, കോഴിക്കൂട്ടിലോ പ്രാവുകൂട്ടിലോ കയറുമ്പോൾ ദേഹം മൊത്തം ചൊറിയുന്നു, അതിന് നമുക്ക് എന്താണ് ഒരു ശാശ്വത പരിഹാരം എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനായിട്ട് മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം കോഴികൾക്കുണ്ടാകുന്ന പെയിൻ അല്ലെങ്കിൽ പ്രാവുകളുടെ ദേഹത്തുണ്ടാകുന്ന ചെറിയ പ്രാണികളാണ്. ഇതിനെ നമുക്ക് എങ്ങനെ ശാശ്വതമായിട്ട് ഞാൻ ഒഴിവാക്കാം? മിക്കവരും പ്രാവ് വളർത്തൽ അല്ലെങ്കിൽ കോഴി വളർത്തൽ നിർത്തുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു കോഴിപ്പേനോ അല്ലെന്നുണ്ടെങ്കിൽ പ്രാവിൻ്റെ പേനോ കാരണമാണ്. അത് നമുക്ക് പൂർണ്ണമായിട്ട് നീക്കുന്ന മാർഗങ്ങൾ അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് പുകലയിട്ട് വെച്ചിരുന്ന വെള്ളമാണിത്. അപ്പം ഇതിനകത്തേക്ക് ഈ കളറാവും, പുകലയിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ കളറാവും. അപ്പോൾ നമ്മൾ ഇതിനെ ഈ ബേഡിനെ നമ്മൾ ഈ ജസ്റ്റ് ഈ ഫെതേഴ്സൊക്കെ ഒന്ന് വിരിച്ച് പിടിച്ചിട്ട് ഇതിനെ അങ്ങോട്ട് തല മുങ്ങാതെ, തല മുങ്ങിയതും കൊണ്ട് വലിയ പ്രശ്നമൊന്നും വരാൻ പോകില്ല, തല മുങ്ങാതെ തന്നെ നമ്മൾ മുക്കി നേരെ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മേത്ത് ഈച്ചന്ന്, ഇതിനകത്ത് ഓൾറെഡി ഈച്ചയൊന്നും ഇല്ല, ഇത് നേരത്തെ ഈച്ചയൊന്നും ഇല്ലാത്ത പ്രാവാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് കാണിച്ചെന്നേയുള്ളൂ. എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് കഷണ്ടിക്കാരൻ ബ്ലോഗ്സിൻ്റെ രാജേഷ് നമ്മുടെ കൂടെ ഉണ്ട്. രാജേഷിൻ്റെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് രാജേഷ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു പേൻ്റെ ശല്യം ഒഴിവാക്കിക്കൊണ്ട് ഫാം നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് നമുക്ക് രാജേഷിനോട് തന്നെ ചോദിക്കാം. രാജേഷ് എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഇത് ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? ഇത് കോമണായിട്ട് നമുക്കിപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. കാര്യം ഇപ്പം ഇനിയിപ്പം മഴക്കാലമാണ്, ചൂടുകാലം കഴിഞ്ഞ് മഴക്കാലത്തേക്ക് പോകുമ്പം ഈ ഒരു ഇഷ്യൂസ് വളരെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പം ഞാനിവിടെ ചെയ്തിരുന്നതെന്ന് പറയാൻ നേരത്തെ ഹൈടെക്കോ അല്ല ഹൈമാക്സ് പോലുള്ള സാധനങ്ങൾ, ഹൈമാക്സ് അല്ല നമ്മൾ ടിക്ടോക്സ് പോലുള്ള സാധനങ്ങൾ മുക്കി അതിന് മുമ്പ് ഉണക്കി ഇടുന്ന സെറ്റ്. പക്ഷേ നമുക്ക് ഈ മഴ സമയത്ത് ഇതൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല, ഈർപ്പം അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആര്യവേപ്പിൻ്റെ അല്ല, അതേ അതിരിക്കുന്ന ഇങ്ങനത്തെ ആര്യവേപ്പിൻ്റെ ഇലയും തൊണ്ടും കൂടി പുകയ്ക്കും വൈകുന്നേരങ്ങളിൽ. തേങ്ങയുടെ തൊണ്ട്, ആ തൊണ്ട്, ഈ ഇത് രണ്ട് സിമ്പിൾ നമ്മുടെ വീട്ടിലുള്ളതാണ് ഈ ആര്യവേപ്പിലയും തൊണ്ട് വെച്ച് ഞാൻ വൈകുന്നേരങ്ങളിൽ പുകയ്ക്കും. അപ്പോൾ ഒരു പരിധി വരെ ഇത് പോകും. ഇതിൻ്റെ വേറൊരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം പോയിക്കുന്നതുകൊണ്ട് തന്നെ കൊതുക് വരില്ല. ഈ പ്രാവുകൾക്ക് ഏറ്റവും പ്രശ്നമുള്ള സാധനമാണ് ഫോക്സ് എന്ന് പറയുന്ന സാധനം. ഈ ഫോക്സ് എന്ന് പറയുന്ന സാധനം വരുന്നത് കൊതുകുകളിലൂടെ, കൊതുകൾ കുത്തുന്ന ഭാഗത്താണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഫോക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സാധനം വരത്തില്ല, ഈ ഇത് പോയിക്കുമ്പോൾ കൊതുക് വരത്തില്ല, അതുകൊണ്ട് തന്നെ ഫോക്സ് പൂർണ്ണമായിട്ട് ഒഴിവായി പോകും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പേൻ്റെ ശല്യം കൂടുതലായി ഭയങ്കര ക്രിട്ടിക്കലായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുകയില നമ്മുടെ ഈ മുറുക്കുന്ന പുകയിലില്ലേ, ആ പുകയില എടുത്തിട്ട് നമ്മൾ ഒരു കുറച്ച് ഒരു ഇത്രയും അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മളൊരു 5 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെക്കും. രണ്ട് ദിവസത്തിന് ശേഷം ഈ പിന്നെ കോഴിയോ അല്ലെങ്കിൽ പ്രാവോ ഏത് വേർഡാണെങ്കിലും അതിനെ പെടലി മുങ്ങാതെ, നമ്മൾ നേരെ ടിക്ടോക്സൊക്കെ മുങ്ങുന്ന പോലെ തന്നെ കന കഴുത്ത് മുങ്ങാതെ ബാക്കിയുള്ള ഫുള്ള് വാം മുക്കി വിടും. വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് ഫലപ്രദമാണെന്ന് പറഞ്ഞാൽ എനിക്ക് 100% സക്സസ് ആണ് ഈ സംഭവം. കോഴികൾക്കും കോഴികൾ ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ വീട്ടിൽ കോഴിയുണ്ട്, കോഴിക്ക് ഞാൻ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആ ഇപ്പം നമ്മുടെ വീട് ഈ കോഴികൾ എൻ്റെ ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ വീടിനകത്തൊക്കെ കോഴി കയറി വരും. അപ്പോൾ ഈ പേൻ്റെ ശല്യം എൻ്റെ കുഞ്ഞു ഉള്ളതുകൊണ്ട് തന്നെ പേൻ ശല്യം നമുക്ക് ഭയങ്കരമായിട്ട് ഒഴിവാകുന്നുണ്ട്. അതൊരു നല്ലൊരു മാർഗം തന്നെയാണ്. നമ്മൾ സാധാരണ വെറ്റലയും പാക്കിൻ്റെ മുറുക്കിൻ്റെ ആ പുകല ആ പുകല പുകല ഇപ്പം എൻ്റെ ഇല്ല അല്ലെ, ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് രണ്ട് ദിവസം മുക്കി വെച്ചിട്ട് അത് എത്ര പ്രാവശ്യം സാധാരണ ചെയ്യാറുണ്ട്, എത്ര വട്ടം ചെയ്യാം? ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. രണ്ട് ദിവസം കറക്റ്റായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു ദിവസം മുക്കി അങ്ങ് മുക്കി വിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മേത്തുള്ള പെയിൻ, സാധാരണ ഈ പിന്നെ ഫെതറിൻ്റെ ഇടയ്ക്കൊക്കെ ഈ പെയിൻ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത് നല്ല മുക്കണം അല്ലേ. ആ ജസ്റ്റ് ഇങ്ങനെ ഈ പുകലക്കൊരു പ്രത്യേകത ഉണ്ട്, പുകലക്കൊരു എന്തോ ഒരു സ്മെല്ലുണ്ട്, ആ സ്മെല്ല് ഇതിന് പറ്റില്ല, അതാണ് സംഭവിക്കുന്നത്. അത് പ്രകൃതിദത്തമായ സാധനമാണ്, നമുക്ക് പ്രാവിന് ഒരു ദൂഷ്യം വരത്തില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, അത് ഭയങ്കര സക്സസ്ഫുള്ളാണ്, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ വേറെ എന്തൊക്കെ രീതിയിലാണ് എന്നോട് 3-4 കാര്യങ്ങൾ പകലെ വേറെ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്? പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യകാലങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ കൂടിന് ചുറ്റും കോഴിക്കൂടിൻ്റെയും പ്രാവുകൂടിൻ്റെയും ഒക്കെ പുറത്തായിട്ട് പാറ്റാകുളി ഇടും. പിന്നെ അത് കഴിക്കാതെ ശ്രദ്ധിക്കണം നമ്മൾ ആ രീതിയിൽ. ഞാനിങ്ങനെ കേജിൽ വളർത്തുന്നതുകൊണ്ട് നമുക്ക് പാറ്റാകുളി ഇടാം. പിന്നെ നമ്മൾ പുൽത്തൈലം തളിക്കാം, ഭയങ്കര സ്മെല്ലും കിട്ടും. ആ പിന്നെ എരിക്കിൻ്റെ ഇലയും അല്ലെങ്കിൽ എന്നാ നമ്മുടെ ആര്യവേപ്പ് തന്നെ, ഈ ആര്യവേപ്പ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനമൊന്നും വരില്ല. അത് പറഞ്ഞാൽ ആ പെയിൻ എൻ്റെ ശരീരത്തൊക്കെ ഈ പെയിൻ കടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് അത് പൂർണ്ണമായിട്ട് ഇപ്പൊ ഒഴിവായി. എനിക്ക് എത്ര നേരം വേണേലും ഇവിടെ നിന്നാലും ഒരു പ്രശ്നമില്ല, ഇവിടെ ഒന്നുമില്ല. അപ്പം മഴക്കാലത്താണ് ഈ സംഭവം മെയിനായിട്ട് ഉണ്ടാകുന്നത്. അതിപ്പം ഇപ്പൊ ഈ മഴ തുടങ്ങിയ സമയത്ത് ഇപ്പൊ എല്ലാവരും പറഞ്ഞു കൊടുക്കുക അടിപൊളി സാധനമാണ്,
ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഫലപ്രദമായി എന്ന് എനിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ പറഞ്ഞ ടിപ്സുകൾ, ഒന്ന് ആര്യവേപ്പിൻ്റെ അല്ല പോയിക്കുന്ന കാര്യം, രണ്ടാമത് നമ്മൾ ഈ പറഞ്ഞ പോലെ പുൽത്തേലും തളിക്കുന്ന കാര്യം, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഇലകൾ കൂടിൻ്റെ അകത്ത് ഇടുക, അത് തിന്നാലും വലിയ വിഷയമില്ല. കോഴികളാണെങ്കിലും കാടാണ്, ആര്യവേപ്പ് നല്ലതാണ്, ആര്യവേപ്പ് നല്ലതാണ്, അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ പാറ്റ ഗുളികകൾ, അത് മാക്സിമം പക്ഷികളൊന്നും തിന്നാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് കൂടുതലിൻ്റെ പരിസരത്തും കൂടുതലെത്തുക, ചുറ്റിനും ഉണ്ടാവാതിരിക്കും. ഇനി സപ്പോസ് കോഴികളിലും പ്രാവുകളിലൊക്കെ ഉണ്ടായാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ട മാർഗമാണ് ഈ നമ്മൾ പറഞ്ഞ പോലെ പുകയിലയുടെ കാര്യം. തീർച്ചയായിട്ടും അത് വളരെ ഉപകാരപ്രദമായിട്ടൊരു ഒരു ടിപ്പാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഈ കോഴിക്കൂട് പ്രാവും കൂടി ഇങ്ങനെയുള്ള സ്ഥലത്ത് കയറുമ്പോൾ ദഹനം ചൊറിയുന്നുണ്ടെങ്കിൽ 100% ഈ പുകയിലയുടെ ആ ഒരു റെമഡി ചെയ്തു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെത് ഒരാഴ്ച നമുക്കിപ്പോൾ ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അനുഷി, ഇത് ഞാനൊരു 2 ദിവസം മുമ്പ് പിന്നെ പുകയില ഇട്ട് വെച്ചിരുന്ന വെള്ളമാണ്. അപ്പം ഇത് ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്, ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കുക, നമ്മളിത് ഇങ്ങനെ ഫെതറൊന്ന് ഇങ്ങനെ വെച്ച് മുക്കുക, ജസ്റ്റ് ഇത് ഇത്രയും മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ഒലച്ച് നേരെ കൂട്ടി തന്നെ ഇടുക, ഒരു കുഴപ്പമില്ല. ഈ സംഭവം അങ്ങനെ ഇട്ടാൽ മതി. കോഴിയാണേലും പ്രാവാണേലും ഇങ്ങനെ ചെയ്യുക.